നമസ്കാരം. വെൽക്കം ടു ബെല്ലാസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ ഒരു ഞണ്ട് റോസ്റ്റ്, അതായത് ക്രാബ് റോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് ഞാനിവിടെ 1 കിലോ ഞണ്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വലിയ കാലുകളും നമുക്ക് എടുക്കാം, അതും നല്ലതാണ്, അതും ഫ്ലഷിയാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ചേർത്തിട്ടെടുക്കാം. ഇനി എന്തൊക്കെയാണ് വേണ്ടത്? 1 കിലോ ഞണ്ടാണ് എടുത്തത്. അപ്പം ഞാനൊരു ഇടത്തരം 4 സവാള എടുത്തിട്ടുണ്ട്. സവാള അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ടൊമാറ്റോ. ഇനി നമുക്ക് എന്തൊക്കെയാണ് മസാലയ്ക്ക് വേണ്ടത്? ഞാനിപ്പോൾ ഇവിടെ 1/2 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും എടുത്തിട്ടുണ്ട്. അവരവരുടെ എരിവിൻ്റെ അനുസരിച്ച് എടുക്കണം. അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ക്രാബ് ചിലർ കുടംപുളിയൊക്കെ ഇട്ടിട്ട് കറി വെക്കാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കുടംപുളി ഇടുന്നില്ല. ഞാനിപ്പം ഇറച്ചി മസാല ഉപയോഗിച്ച് തന്നെയാണ് കറി അത് ക്രാബ് റോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഒരു തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പൊ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് സവാളയും ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, സവാള എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോയും കൂടെ ഒന്ന് വഴന്നിട്ടുണ്ട്. നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മസാലപ്പൊടി ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒന്നിച്ച് ചേർക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒത്തിരി നേരം ഒന്ന് നമ്മുടെ മസാലയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് നമ്മളുടെ ക്രാബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്രാബ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാലയുമായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. Thank you.
നമുക്കിതിലേക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച വെള്ളമാണ്. വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇത് അടച്ചു വെച്ച് നന്നായിട്ട് വേകുന്നത് വരെ കുക്ക് ചെയ്യാം. നമ്മുടെ ഞണ്ട് ഇപ്പൊ നന്നായിട്ട് തിളക്കുന്നുണ്ട്. കുറച്ചു നേരം കൂടി അടച്ചു വെക്കാൻ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഞണ്ട് കറിയൊക്കെ തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഈ നമ്മൾ ഈ ഗ്രേവി ഒക്കെ കുറച്ച് ഗ്രേവി വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം, കറിയായിട്ട് എടുക്കണമെങ്കിൽ. ഇപ്പൊ ഗ്രേവി വേണ്ട, നമ്മൾ റോസ്റ്റ് ആണ് എടുക്കുന്നെങ്കിൽ കുറച്ചുകൂടെ ചാറൊക്കെ വറ്റിയിട്ട് വേണം എടുക്കാൻ. ഈ സമയത്ത് നമുക്ക് ഒരു ലെമണ് പിഴിഞ്ഞേർക്കാം. ഒരു ഹാഫ് ലെമൺ ഞാൻ എടുത്തിട്ടുണ്ട്, വലിയ ലെമണാണ്. അപ്പൊ ഹാഫ് എടുത്തു. അപ്പൊ ലെമണിന്റെ ജ്യൂസ് പിഴിഞ്ഞു കൊടുക്കാം. ഒന്നുകൂടെ നമുക്ക് ഇളക്കി വെച്ച് അടച്ചു വെച്ച് ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇവിടെ ക്രാബ് റോസ്റ്റ് എന്തായി നോക്കാം. അപ്പൊ ഇപ്പം ഗ്രേവി ഒക്കെ വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കുറുക്കി ചാറൊക്കെ കുറുകിയായിട്ടുണ്ട്. ഇനിയും നന്നായിട്ട് വറ്റണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇത്ര ആയിട്ട് ഓഫ് ചെയ്യാണ്. അപ്പം നമുക്ക് ഇനി ഇതിൽ കുറച്ച് കടുകൊക്കെ തളിച്ചിടണം. അങ്ങനെ നമ്മുടെ ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും കഷ്ടപ്പാടാണെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റാണ്, അപാര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇതിനെ നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഗ്രേവിയും നല്ല ഇതാണ്. ഞാനിതിൻ്റെ ഗ്രേവി ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം. ഒരു കറിവേപ്പിലയും കൂടി എടുത്തിട്ട് ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം. ഈ അമ്മി എനിക്ക് പറയാറിയില്ല, നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യാം.